തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP. BJPയുടെ പിന്തുണയും പിൻബലവുമാണ് പിണറായിയുടെ കരുത്ത്. കൊള്ള നടത്തുന്നത് മുഴുവൻ BJP പിന്തുണയോടെയാണ്. ഉളുപ്പില്ലാതെ പിണറായി ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലാതെ കൊണ്ടാണെന്നും സുധാകരൻ മട്ടന്നൂരിൽ പറഞ്ഞു. മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാട്ടുകാരനായ മുഖ്യമന്ത്രിയെ കൊണ്ട് അപമാന ഭാരത്തിലാണ് കണ്ണൂരുകാർ. പിണറായിയും കുറച്ച് കിങ്കരന്മാരും അവർക്ക് വേണ്ടിയുള്ള ഗജനവും ഭരണവുമായി കേരളത്തിലേത്. ഉളുപ്പില്ലാതെ പിണറായി ഇന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതികരണശേഷി ഇല്ലാതെ കൊണ്ടാണ്. ഇത്രയും പൊതുമുതൽ കൊള്ളയടിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേറെ ഇല്ലെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, നമ്മുടെ നാട്ടുകാരനാണ്, നമുക്ക് അഭിമാനിക്കാം. പക്ഷേ ആ നാട്ടുകാരനെ കൊണ്ട് അപമാന ഭാരത്തിലാണ് പലപാലുകാലും കണ്ണൂക്കാരുള്ളത് എന്നതാണ് വിശാദാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ഭരണം ചിതറിപ്പോയി. അദ്ദേഹത്തിന്റെ ഭരണത്തിന് ലക്ഷ്യങ്ങൾ തെറ്റി. അദ്ദേഹത്തിന്റെ ഭരണം ജനങ്ങൾക്കൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു ഭരണമായി അദ്ദേഹത്തിന്റെ ഭരണം മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറെ കിങ്കരന്മാരും അവർക്ക് വേണ്ടിയുള്ള ഭരണമായി ഈ കൊച്ചു കേരളത്തിന്റെ ഭരണവും ഈ കൊച്ചു കേരളത്തിന്റെ ഖജനാവും ഈ കൊച്ചു കേരളത്തിന്റെ ഭരണ സാധ്യത എല്ലാം അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണ്. പിണറായി വിജയനെതിരെ നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഇന്നുവരെ ഒരു കേന്ദ്ര ഏജൻസിയും തേടിവരാത്തത് പിണറായിയും കേന്ദ്രവും തമ്മിലുള്ള അന്തർധാര കൊണ്ടാണ്. പിണറായി ആദ്യമായി നിയമസഭയിലെത്തിയത് BJPയുടെ പിന്തുണ കൊണ്ടാണ്. ഇപ്പോഴും അത് തുടരുന്നു. BJPയുടെ പിന്തുണയും പിൻബലവുമാണ് പിണറായിയുടെ കരുത്ത്. കൊള്ള നടത്തുന്നത് മുഴുവൻ BJP പിന്തുണയോടെയാണെന്നും സുധാകരൻ പറഞ്ഞു. രാഷ്ട്രീയം അദ്ദേഹം ജയിച്ചത് അദ്ദേഹം ആദ്യമായി ജയിച്ചത് 1970-ലാണ്. ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. കൂത്തുപറമ്പിൽ ആരാ പിന്തുണ കൊടുത്തത്? അന്നും BJPയാണ്. അന്നും BJP പിണറായി വിജയനോടൊപ്പമുണ്ട്. BJPയുടെ വോട്ട് വാങ്ങിയാണ് പിണറായി വിജയൻ ആദ്യം നിയമസഭാ രംഗത്തെത്തുന്നത്. ഇന്നും അത് തുടരുന്നു. BJPയുടെ പിന്തുണയും പിൻബലവുമാണ് പിണറായി വിജയന്റെ കരുത്ത്. ഈ കള്ളത്തരം ഈ കൊള്ള മുഴുവൻ നടത്തുന്നത് BJPയുടെ പിന്തുണയോടുകൂടിയാണ്. ലാവലിൻ കേസ് 38 തവണ സുപ്രീംകോടതി മാറ്റിയത് BJP നേതാക്കൾ ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരിക്കൽ കേസെടുത്താൽ പിണറായി അകത്തുപോകും. അത്രയ്ക്ക് അവിഹിത ബന്ധമാണ് പിണറായിയും BJPയും തമ്മിലുള്ളത്. ആ അവിഹിതത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത പല കഥകളുമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. സംസ്ഥാനം വ്യാപകമായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക, വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടികൾക്കെതിരെ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മട്ടന്നൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. DCCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി നേതാക്കളായ B.സുരേന്ദ്രൻ, T.ജയകൃഷ്ണൻ, സുരേഷ് മാവില, VR ഭാസ്കരൻ, TV രവീന്ദ്രൻ, KV ജയേന്ദ്രൻ, ഫർസിൻ മജീദ്, PV ധനലക്ഷ്മി, OK പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി, ചെറുവാഞ്ചേരി.